നമസ്കാരം. ഈ മഹാമാരി കാലത്ത് സേവാഭാരതി നടത്തുന്ന പ്രതിരോധ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ നിരവധി പേർ പല വിധത്തിലാണ് സേവാഭാരതിയോട് സഹകരിച്ച് പ്രവർത്തിക്കുന്നത്. അവരവർക്ക് കഴിയുന്ന രീതിയിൽ സാമ്പത്തികമായും മെഡിക്കൽ ഉപകരണങ്ങളായും ഉൽപ്പന്നങ്ങളായും അവരുടെ സമയമായും തന്നമനധന പൂർണ്ണമായ സമർപ്പണം സേവാഭാരതിക്ക് നൽകി വരുന്നു. സജ്ജനങ്ങളുടെ ഈ സഹായ സഹകരണമാണ് സേവാഭാരതിയെ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് നയിക്കുന്നത്. കോഴിക്കോട് വടകരയിലുള്ള അഭിരാമി അർച്ചന എന്നീ രണ്ട് സഹോദരിമാരാണ് ഇപ്പോൾ സേവന പ്രവർത്തനത്തിനായി സേവാഭാരതിക്കൊപ്പം നിലകൊള്ളുന്നത്. അഭിരാമി സത്യൻ ചോറോട് പഞ്ചായത്ത് മൂന്നാം വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു. അർച്ചന സത്യൻ സേവാഭാരതി ചോറോട് പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമാണ്. സേവാഭാരതിയുടെ സജീവ പ്രവർത്തകരായ ഇവർ ഇന്ന് കേരളത്തിന്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ്. കോവിഡ് കാലത്ത് നന്മ നിറഞ്ഞ കർമ്മം കൊണ്ട് ഇവർ നാടിന് അഭിമാനമായിരിക്കുന്നു. ഈ ദുരിതകാലത്ത് പരിചരണത്തിന് സഹായികളില്ലാതെ വടകര ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട ചോറോട് പഞ്ചായത്ത് മൂന്നാം വാർഡിൽ താമസിക്കുന്ന കിടപ്പ് രോഗിയായ വയോധികയുടെ താൽക്കാലിക പരിചരണം ഏറ്റെടുത്തതുകൊണ്ടാണ് ഇവർ നമുക്ക് മാതൃകയാകുന്നത്. പരിചരിക്കാൻ ആളില്ലാതെ ആശുപത്രിയിൽ കിടപ്പിലായിരുന്ന വയോധികയുടെ പരിചരണം ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്ന മാലാഖമാരാണ് ഇവർ. സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമായ ഈ സഹോദരിമാരിൽ ഒരാളായ അഭിരാമി തത്വമയി ന്യൂസിനോട് പ്രതികരിച്ചു. അഭിമുഖത്തിന്റെ പൂർണ്ണ ഭാഗത്തിലേക്ക്. ഞാൻ പണ്ട് മുതലേ ഈ ബിജെപിയില് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വളർന്നു വന്നതാണ്. അപ്പൊ ചെറുപ്പം മുതൽ തൊട്ടേ എന്റെ അച്ഛന്റെ ഓരോ പ്രവർത്തനങ്ങളും പിന്നെ എന്റെ വീട്ടിലെ എന്റെ അമ്മമ്മയാലും ചെറിയ കാര്യങ്ങൾ വരെ സേവനങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തിട്ടും ഒക്കെ കണ്ടു വളർന്നു വന്നൊരു വ്യക്തിയാണ്. അപ്പം ഇപ്പൊ ഞാനാണെങ്കിൽ പ്ലസ് ടു തൊട്ട് എ ബി പി പിന്നെ അതിനുശേഷം ഇപ്പം ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടും അങ്ങനെ ഏകദേശം എല്ലാ തരത്തിലുള്ള ഇങ്ങനെ സോഷ്യൽ സർവീസുകളിലും ഏർപ്പെട്ടിട്ടും പിന്നെ കോളേജിലാണെങ്കിൽ എൻ എസ് എസ് പിന്നെ 8 to 10 ആണെങ്കിൽ ജെ ആർ പി അങ്ങനത്തെ ഏകദേശം എല്ലാ സോഷ്യൽ സർവീസ് സംഘടനകളിലും പ്രവർത്തിച്ചിരുന്നതായിരുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും അറിയായിരിക്കും ബാലഗോകുൽ എന്ന് പറഞ്ഞിട്ടുള്ള സംഘടന. അപ്പം എനിക്ക് 2 കൊല്ലം മുതൽ ബാലഗോകുലത്തില് താലൂക്ക് ചുമതലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പം എല്ലാ സംഘടനകളിലും ചെന്നപ്പോഴും ഇതുപോലെ എല്ലാവരെയും സഹായിക്കാനും അല്ലെങ്കിൽ എല്ലാവരെയും ഒരേപോലെയുള്ള രീതിയിൽ കണ്ടു വളരാനൊക്കെ ആയിരുന്നു പഠിച്ചിട്ടുള്ളത്. അപ്പം ഇപ്പൊ ഞാനിവിടെ കൊറോണന്റെ സമയത്ത് ഇപ്പൊ നാട്ടിൽ ഞാൻ പോണ്ടിച്ചേരിയിൽ പഠിക്കുകയാണ്, പി ജി പഠിക്കുകയാണ്. ഇപ്പം നാട്ടിലിപ്പം കൊറോണന്റെ സമയത്ത് സേവാഭാരതിന്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം എൻ്റെ അച്ഛൻ വഴിയാണ് എന്നോട് ഈ കാര്യം അച്ഛൻ പറഞ്ഞതാണ്. ഇങ്ങനെ ഒരു വയസ്സായ ഒരു അമ്മമ്മക്ക് ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഡ്രസ്സ് മാറാനും അല്ലെങ്കിൽ ഒന്ന് എന്താ പറയുക കുളിക്കാൻ പോലും വയ്യ, അതുപോലെ തന്നെ അവരെ സഹായിക്കാനും ആരും ഇല്ല എന്നുള്ളത്. അപ്പോൾ അച്ഛൻ ചോദിച്ചു എനിക്ക് പറ്റുമോ അത് ചെയ്തു കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. നമ്മുടെ അച്ഛൻ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ അനിയത്തി ഇപ്പം സേവാഭാരതിന്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. അപ്പൊ പറഞ്ഞു ഓക്കെ അവളെയും കൂടി കൂട്ടിക്കോന്ന് പറഞ്ഞു. എന്റെ അനിയത്തിന്റെ പേര് അർച്ചന എന്നാണ്. അപ്പൊ ഞാനും എന്റെ അനിയത്തിയും കൂടി പോയതാണ് അവിടെ നിന്ന്. അവിടെ ചെന്നപ്പം ആ അമ്മ ഇങ്ങനെ എന്താ പറയാ എഴുന്നേക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പം നമ്മള് പി പി കിറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് പോയത്. എന്താ വെച്ചാല് അവര് കോവിഡ് ടെസ്റ്റ് ചെയ്തു എന്നല്ലാതെ റിസൾട്ടും കാര്യങ്ങളൊന്നും വന്നിട്ടില്ലായിരുന്നു. അപ്പൊ അമ്മ ഞായറാഴ്ച രാത്രി തലചുറ്റി വീണിട്ട് നട്ടലിന് ഒരു ചെറിയൊരു പൊട്ടും കാര്യങ്ങളായിട്ട് അവിടെ ഹോസ്പിറ്റലിൽ കിടന്നതാണ്. അപ്പം അവരെ ഡിസ്ചാർജ് ഞങ്ങൾ ചെന്നത് ചൊവ്വാഴ്ച രാവിലെ ആയിരുന്നു. അപ്പം തിങ്കളാഴ്ച ഫുൾ ആരും അങ്ങനെ വീട്ടിൽ വിളിച്ചു അവരുടെ വീട്ടിലേക്ക് വിളിച്ചു, പക്ഷെ ആരും വരെയോ നോക്കുകയോ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പം പിന്നെ സേവാഭാരതിനെ അവർ ബന്ധപ്പെടുകയായിരുന്നു. അപ്പം ചൊവ്വാഴ്ച നമ്മള് ചെന്നു, അമ്മയെടുത്തു, ബാത്റൂമിൽ കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി. മാക്സൊക്കെ അവരുടെ ഒരു മകളുടെ മകൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അയാള് ഒരു മാക്സൊക്കെ വാങ്ങി വെച്ചിരുന്നു. നമ്മൾ ആ മാക്സ് എടുപ്പിച്ചു, അവിടെ പോയി അവരെ തിരിച്ചു കടത്തി. ഇത് എന്താ പറയാ ഇത് വലിയൊരു നമ്മളെല്ലാരും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്, പല കാര്യങ്ങൾ എല്ലാവരും ചെയ്തു വരുന്നുണ്ട് ഇപ്പൊ സോഷ്യൽ സർവീസ്. അപ്പം എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി,
ഞാനത് ഏറ്റെടുത്തു ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ തന്നെ എന്നെക്കാൾ പ്രവർത്തിക്കാനും പ്രവർത്തിച്ചു വരുന്നവരും ഉണ്ട്. അപ്പോൾ മേ ബി ചില ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടാത്തതായിരിക്കും. അപ്പം എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഭാവിയിലും അല്ലെങ്കിൽ ഇതിന് മുന്നേ ഞാൻ പല സോഷ്യൽ സർവീസുകളും ചെയ്തിട്ടുണ്ട് ഓരോ സംഘടനയുടെ ഭാഗമായിട്ട്. അതുപോലെ തന്നെ ഭാവിയിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ നോ ഡൗട്ട് ഞാൻ എന്തായാലും തീർച്ചയായിട്ടും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിൽ ഇത് ഭയങ്കരമായിട്ട് കുറച്ചെന്തോ പബ്ലിസിറ്റി കിട്ടി എന്താണെന്ന് അറിയില്ല. അപ്പോൾ എല്ലാ ഇതിന് അഭിനന്ദിച്ച എല്ലാവർക്കും വളരെ വളരെ അധികം നന്ദി. അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ അഭിനന്ദനങ്ങളും എൻ്റെ എന്താ പറയുക ഒരു അടുത്ത ഒരു സർവീസ് ചെയ്യുമ്പോഴുള്ള ഒരു പ്രചോദനമാണ്. അഭിരാമിയുടെയും അർച്ചനയുടെയും ഈ എളിയ മാനവ സേവാ പ്രവർത്തനത്തിന് നിരവധി പേരാണ് അവർക്ക് ആശംസകളും അഭിനന്ദനങ്ങളും അറിയിച്ചത്. അവരുടെയൊക്കെ വിലപ്പെട്ട പ്രോത്സാഹനങ്ങൾ തങ്ങൾക്ക് ഇനിയും കൂടുതൽ സേവന പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ഊർജ്ജവും പ്രചോദനവുമാണ് നൽകുന്നത്. അത് പൂർണ്ണമായും ഉൾക്കൊണ്ട് തങ്ങൾ തുടർന്നും പ്രവർത്തിക്കുമെന്ന് അഭിരാമിയും അർച്ചനയും പറയുന്നു. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.